മൂന്ന് വർഷത്തിന് ശേഷമാണ് സംസ്ഥാനത്ത് വീണ്ടും നിപ്പ വൈറസ് ബാധിച്ചുള്ള മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇത് മൂന്നാം തവണയാണ് സംസ്ഥാനത്ത് നിപ്പ ബാധിക്കുന്നത്. നേരത്തെ 2018 2019 നിപ്പ വൈറസ് സ്ഥിരീകരിച്ചിരുന്നു. രോഗലക്ഷണമുള്ളവരിൽ നിന്നും നിപ്പ വൈറസ് കൂടുതൽ പേരിലേക്ക് പകരാതിരിക്കാനായി പ്രതിരോധ മാർഗങ്ങൾ ഊർജിതമാക്കേണ്ടതുണ്ട്. എന്താണ് നിപ്പ വൈറസ് എന്നും അതിന് സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്താണെന്നും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഹെനിപ്പ വൈറസ് ജീനസിൽപ്പെട്ടതാണ് നിപ്പ വൈറസ്. വൈറസ് ബാധയുള്ള വവ്വാലുകളിൽ നിന്നോ പന്നികളിൽ നിന്നോ ഇത് മനുഷ്യരിലേക്ക് പകരാൻ സാധ്യതയുണ്ട്. ഇവ കടിച്ച പഴങ്ങളും മറ്റും ഭക്ഷിക്കുന്നതിലൂടെയും രോഗബാധിതരുമായി അടുത്തിടപഴകുന്നതിലൂടെയുമെല്ലാം രോഗം പകരാൻ വളരെയധികം സാധ്യതയുണ്ട്. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കും ഈ രോഗം പകരുന്നു. അസുഖബാധയുള്ളവരെ പരിചരിക്കുന്നവരിലേക്ക് രോഗം പകരാനുള്ള സാധ്യത ഏറെയാണ്. അതുപോലെ തന്നെയാണ് ആശുപത്രി ജീവനക്കാരും വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 1998 മലേഷ്യയിലാണ് ഈ രോഗം ആദ്യമായി കണ്ടെത്തുന്നത്. 2001 മുതൽ 2008 വരെയുള്ള കാലയളവിൽ ബംഗ്ലാദേശിലും ഇന്ത്യയിൽ ബംഗാളിലും ഈ പനി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം 2018 കോഴിക്കോട് ഈ പനി വീണ്ടും സ്ഥിരീകരിക്കുന്നത്. രോഗിയുടെ ശരീരസ്രവങ്ങളുമായുള്ള സമ്പർക്കത്തിലൂടെയാണ് രോഗം മറ്റൊരാളിലേക്ക് ബാധിക്കുന്നത്. വായുവിലൂടെ ഇത് പകരാറില്ല. രോഗിയുടെ അടുത്ത് ഏറെ നേരം ചെലവഴിക്കുകയോ ശരീരസ്രവങ്ങളുമായി സമ്പർക്കമുണ്ടാവുകയോ ചെയ്യുമ്പോൾ മാത്രമേ രോഗം പകരുകയുള്ളൂ. രോഗിയെ പരിചരിക്കുന്ന ആളുകൾ മാസ്കും ഗ്ലൗസും PPE കിറ്റും ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ചാൽ രോഗം പകരുന്നത് ഒഴിവാക്കാൻ സാധിക്കും. പനി, തലവേദന, തലകറക്കം, ബോധക്ഷയം, ചുമ, വയറുവേദന, മനം പിരട്ടൽ, ഛർദി, ക്ഷീണം, കാഴ്ചമങ്ങൽ തുടങ്ങിയവയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. വൈറസ് ശരീരത്തിലെത്തി 5 ദിവസം മുതൽ 14 ദിവസം കഴിയുമ്പോഴാണ് ലക്ഷണങ്ങൾ പ്രകടമാവുക. ഇതാണ് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നത്. രോഗലക്ഷണങ്ങൾ ആരംഭിച്ച് 1-2 ദിവസങ്ങൾക്കകം രോഗം ഗുരുതരമാവാൻ സാധ്യതയുണ്ട്. തലച്ചോറിനെ ബാധിക്കുന്ന എൻസെഫലൈറ്റിസ്, ശ്വാസകോശങ്ങളെ ഗുരുതരമായി ബാധിക്കുന്ന മറ്റു ചില പ്രശ്നങ്ങൾ എന്നിവയുണ്ടാവാനും സാധ്യതയുണ്ട്. 1-2 ദിവസങ്ങൾക്കകം തന്നെ ബോധക്ഷയം വന്ന് കോമ അവസ്ഥയിലെത്താനും സാധ്യതയുണ്ട്. രോഗബാധയുള്ള വ്യക്തിയുമായി ഏതെങ്കിലും തരത്തിൽ സമ്പർക്കം പുലർത്തിയ ഒരാൾക്ക് പനി ബാധിച്ചാൽ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തുക. പ്രത്യേകിച്ചും ചുമ പോലുള്ള ശ്വാസകോശ സംബന്ധമായ ലക്ഷണങ്ങളോടെയാണ് പനി കാണുന്നതെങ്കിൽ അത് ഗൗരവമായി കാണുകയും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചികിത്സ തുടരുകയും ചെയ്യുക. ഗുരുതരമല്ലാത്ത പനിയാണെങ്കിൽ യാത്രകൾ ഒഴിവാക്കി വീട്ടിൽ വിശ്രമിക്കുകയും ചികിത്സ പൂർത്തിയാക്കുകയും വേണം. രോഗം നേരത്തെ കണ്ടെത്തി അത് ഗുരുതരമായി മാറാതെ നോക്കാനുള്ള സപ്പോർട്ടീവ് ചികിത്സകളാണ് വേണ്ടത്. പനി കുറയ്ക്കാനുള്ള മരുന്ന്, ശ്വാസതടസ്സം ഒഴിവാക്കാനുള്ള വെന്റിലേഷൻ പോലുള്ള സംവിധാനങ്ങൾ, എൻസെഫലൈറ്റിസ് മൂലമുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനാവശ്യമായ മരുന്നുകൾ എന്നിങ്ങനെ രോഗത്തെ നേരിടാനുള്ള സംവിധാനങ്ങൾ സജ്ജമാണ്. തൊണ്ടയിൽ നിന്നും മൂക്കിൽ നിന്നുമുള്ള സ്രവം, രക്തം, മൂത്രം, തലച്ചോറിലെ നീരായ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്നിവയാണ് പരിശോധനയ്ക്കായി ഉപയോഗിക്കുന്നത്. മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ കലകളിൽ നിന്നെടുക്കുന്ന സാമ്പിളുകളിൽ ഇമ്മ്യൂണോ ഹിസ്റ്റോകെമിസ്ട്രി പരിശോധന നടത്തിയും അസുഖം സ്ഥിരീകരിക്കാൻ സാധിക്കും. കോവിഡ് പോലെ വ്യാപനശേഷിയുള്ള രോഗമല്ല നിപ്പ. എന്നാൽ മരണനിരക്ക് വളരെ കൂടുതലുമാണ്. രോഗം ബാധിച്ചവരിൽ അതിജീവനശേഷി വളരെ കുറവാണ്. രോഗം പകരാതെ പ്രതിരോധിക്കലാണ് അഭികാമ്യം. വവ്വാലുകൾ കടിച്ചുപേക്ഷിച്ച പഴങ്ങളിൽ നിന്ന് രോഗബാധയ്ക്ക് സാധ്യതയുണ്ട്. അതിനാൽ കടിച്ച പാടുകളുള്ള പഴങ്ങൾ പറ്റെ ഒഴിവാക്കുക. വെള്ളം തിളപ്പിച്ചാറ്റി കുടിക്കുക. കോവിഡ് പ്രതിരോധത്തിന് നമ്മൾ കൈക്കൊള്ളുന്ന മുൻകരുതലുകൾ തന്നെയാണ് ഇതിലും സ്വീകരിക്കാനുള്ളത്. കഴിവതും വവ്വാലിൻ്റെ ആവാസ കേന്ദ്രങ്ങളിൽ പോകാതിരിക്കുക. വവ്വാൽ കടിച്ച പഴങ്ങളോ മറ്റോ സ്പർശിക്കാനോ കഴിക്കാനോ പാടില്ല. കൃത്യമായി മാസ്ക് ധരിക്കുക. സാമൂഹിക അകലം പാലിക്കുക. ഇടയ്ക്കിടയ്ക്ക് കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് 20 സെക്കൻഡ് എടുത്ത് നന്നായി കഴുകുക. ഇത് ലഭ്യമല്ലെങ്കിൽ ആൽക്കഹോൾ അടങ്ങിയ സാനിറ്റൈസർ ഉപയോഗിച്ച് കൈ വൃത്തിയാക്കുക. രോഗിയുമായി 1 മീറ്ററെങ്കിലും ദൂരം പാലിക്കുകയും രോഗി കിടക്കുന്ന സ്ഥലത്തു നിന്നും അകലം പാലിക്കുകയും ചെയ്യുക. രോഗി രോഗചികിത്സയ്ക്ക് ഉപയോഗിച്ച ഉപകരണങ്ങൾ, രോഗിയുടെ വസ്ത്രം, വിരി മുതലായവയെല്ലാം സുരക്ഷിതമായി മാത്രം കൈകാര്യം ചെയ്യുക. ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും മറ്റു വസ്തുക്കളും പരമാവധി ഡിസ്പോസിബിൾ ആവുന്നതാണ് ഉത്തമം. പുനരുപയോഗം അനിവാര്യമെങ്കിൽ ശരിയായ രീതിയിൽ അത് അണുനശീകരണത്തിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ. രോഗം പടരാതിരിക്കാൻ വേണ്ടി ആരോഗ്യ പ്രവർത്തകർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുമുണ്ട്. രോഗലക്ഷണങ്ങളുമായി വരുന്ന എല്ലാ രോഗികളെയും ഐസൊലേഷൻ വാർഡിൽ പ്രവേശിപ്പിക്കുക. രോഗമുണ്ടെന്ന് സംശയിക്കുന്ന ആളുകളോട് സംസാരിക്കുമ്പോഴും പരിശോധിക്കുമ്പോഴും ഇടപഴകുമ്പോഴും കയ്യുറകളും മാസ്കും ധരിക്കുക.
സാംക്രമിക രോഗങ്ങളിൽ എടുക്കുന്ന എല്ലാ മുൻകരുതലുകളും ഇത്തരം രോഗികളിലും എടുക്കുക. രോഗമുണ്ടെന്ന് സംശയിക്കുന്ന രോഗി അഡ്മിറ്റായാൽ അധികൃതരെ വിവരം അറിയിക്കുക. നിപ്പ രോഗികളെ മറ്റു രോഗികളുമായുള്ള ഇടപഴകൽ തീർത്തും ഒഴിവാക്കി വേർതിരിച്ച് പ്രത്യേക വാർഡുകളിലേക്ക് മാറ്റുക. ഇത്തരം വാർഡുകളിൽ ആരോഗ്യരക്ഷാ പ്രവർത്തകരുടെ എണ്ണം പരിമിതപ്പെടുത്തുക. രണ്ട് രോഗികളുടെ കട്ടിലിനിടയിൽ 1 മീറ്റർ അകലമെങ്കിലും ഉറപ്പാക്കുക. രോഗബാധിതർ മരിച്ചാൽ സംസ്കാരവേളയിലും മറ്റും ജാഗ്രത പുലർത്തുക. രോഗം പകരാതിരിക്കാൻ ഇത്തരം മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടത് പരമപ്രധാനമാണ്.